ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ കൈലാസത്തിൽ നിന്നും സ്ഥലം വിടൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്, നീ അതിന് തയ്യാറല്ല. അമ്പ് ശരിയായ സ്ഥാനത്ത് തന്നെയാണ് തുളഞ്ഞു കയറിയത്. ഇപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറേണ്ടിയിരിക്കുന്നു. ചൊവ്വയുടെ മനസ്സിൽ പകയുണ്ടാകുവാൻ നമ്മൾ പ്രേരണകൾ ഉണ്ടാക്കി കൊടുക്കണം. അമ്മാവ, അക്കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തു തുടങ്ങാം. പോയി വരൂ. നിമിത്തുക രാജൻ, ഈ പ്രവൃത്തി വിജയകരമായി ചെയ്തു തീർത്താൽ ഇനിയും പല വിശേഷമായ ശക്തികളും നിനക്ക് സമ്മാനമായി നൽകുന്നതാണ്. ആരാണ് നിങ്ങൾ? ഞങ്ങളെ നീ അറിയാൻ വഴിയില്ല, എന്നാൽ നിന്നെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അതെ, ഇത് സത്യം തന്നെയാണ്. അതേ കണ്ണുകൾ, അതേ ശരീരം, അതേ ബലം, അതേ പ്രകാശപൂർണമായ മുഖം. നീയാണ് ചൊവ്വ, മുരുകന്റെ അനുജനാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ രഹസ്യം അറിഞ്ഞത്? ഞങ്ങൾ ഇരുവരും ദുർവാസാവ് മഹർഷിയുടെ പുത്രന്മാരാണ്. ഞങ്ങൾ എല്ലാം അറിയുന്നവരാണ്. ചൊവ്വയെ, നീയാണെങ്കിൽ ആ മഹാദേവന്റെ സന്താനമാണ്, ശിവപുത്രൻ. എന്നാൽ നിനക്ക് കൈലാസത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? അയ്യോ, നിന്നെപ്പോലെ ഇത്രയും ഭാഗ്യമില്ലാത്ത ഒരാൾ ഉണ്ടാവുകയേയില്ല. അതുപോലെ സഹോദര സ്നേഹവും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാരണം നിന്റെ സഹോദരൻ മുരുകൻ നിന്നെ വളരെയധികം വെറുക്കുകയാണ്. മുരുകൻ എന്നെ വെറുക്കുന്നുവെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അത് പറഞ്ഞാലേ അറിയുകയുള്ളോ. മുരുകൻ അറിയാം നീ അവന്റെ അനുജനാണെന്ന്. എന്നാലും അവൻ നിന്നെ വെറുക്കുകയാണ്. ഇല്ല, എന്റെ സഹോദരൻ മുരുകന് ഞാൻ ആരാണെന്ന് അറിയില്ല. ചൊവ്വേ, നിന്നെ പോലൊരു പാവത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. മുരുകന്റെ അനുജൻ നീയാണെന്നത് അവനെ വളരെ നന്നായിട്ടറിയാം. കൈലാസത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആ സത്യം അവൻ മനസ്സിലാക്കിയെടുത്തവനാണ്. എന്നാലും നിന്നെ അവൻ കൈലാസത്തിൽ പ്രവേശിപ്പിച്ചതേയില്ല. എന്താണെന്നറിയാമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ നിന്നെ കണ്ട് ഭയപ്പെടുകയാണ് ആ മുരുകൻ. ഇതിനു മുമ്പ് നിന്നെ പോലെ ആരും മുരുകന് തുല്യനായി നിന്ന് യുദ്ധം ചെയ്തിട്ടേയില്ല. മാത്രമല്ല, ആ മഹാദേവന് തുല്യമായ മഹത്വം തനിക്ക് മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ എന്നാണ് ആ മുരുകൻ ആഗ്രഹിക്കുന്നത്. അതിൽ നീ ഇടപെടുന്നത് അവന് താല്പര്യമില്ല. നീ ചിന്തിക്കുന്നത് മതിയാക്കൂ, എന്തെങ്കിലും പ്രവർത്തിക്കാൻ നോക്കൂ. നീ നിനക്കുള്ള കഴിവ് മുരുകന്റെ മുന്നിൽ തെളിയിച്ചു കാണിക്ക്. നീ ആദിശിവന്റെ പുത്രനായിരുന്നിട്ട് എന്താണ് പ്രയോജനം?
ആ ശിവൻ തന്നെ നിന്നെ ഉപേക്ഷിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് നിന്റെ അവകാശം നിനക്ക് കൈലാസത്തിൽ സ്ഥാപിക്കണമെങ്കിൽ മുരുകനോട് യുദ്ധം ചെയ്ത് അവനെ നീ ഉടനെ ഇല്ലാതാക്കണം. നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് നീ ഉടനെ തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് തിരികെ പോകാനുള്ള സമയമായി ചൊവ്വേ. ഞാൻ ഇവിടെയാണുള്ളത് എങ്കിൽ ഞാൻ അവിടെ എങ്ങനെയാണ് ഉണ്ടാവുക? അവിടെയും ഇവിടെയും ഉണ്ടാകാൻ ഞാൻ എന്താണ്, സ്കന്ദനാണോ? മുരുക, ഉടനെ തന്നെ ഇവിടേക്ക് ഒന്ന് വരൂ. ദിവ്യ പുഷ്പങ്ങൾ ഇവിടെ നിന്ന് മോഷ്ടിച്ച കള്ളൻ ഇതാ നിൽക്കുന്നു. സത്യത്തിൽ നിനക്ക് ശക്തിയും നെഞ്ചുറപ്പും ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. എന്റെ നെഞ്ചുറപ്പിനെ പറ്റി നീ പറയണ്ട. നിനക്ക് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല, അതാലോചിച്ച് നാണിച്ച് തല കുനിക്ക്. ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ മുന്നിലേക്ക് വരാം. നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്നെ തടഞ്ഞു നിർത്ത്. ഇപ്പോ ഞാൻ നിന്റെ കാലനാണ്. അമ്മേ, കൽപ്പകവൃക്ഷ പൂജ കഴിഞ്ഞ ശേഷം മുരുകൻ എന്റെ അടുത്ത് വന്നതേയില്ല. അമ്മേ, പ്രണമിക്കുന്നു. അമ്മേ, യജ്ഞത്തിനാവശ്യമായ ദിവ്യപുഷ്പങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയ ആ അസുരനെ തിരക്കി പോയിരിക്കുകയാണ് മുരുകൻ. ഇന്നൊരു യുദ്ധം നടക്കുമെന്നത് തീർച്ചയാണ്. ഇതിനു മുൻപ് കൈലാസത്തിന്റെ അടുത്ത് വരാൻ പോലും മടിക്കുമായിരുന്നു അസുരന്മാർ. ഇപ്പോൾ അവർക്ക് ഈ ധൈര്യം എവിടെ നിന്നാണ് വന്നത്? അസുരരേക്കാൾ നമ്മുടെ മുരുകൻ എപ്പോഴും യുദ്ധം ചെയ്യാൻ അവസരം തിരക്കി നടക്കുകയാണ്. വളരെ ശരിയാണ് അമ്മ പറഞ്ഞത്. ഇന്ന് തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ്. ഞാൻ നിന്റെ ജ്യേഷ്ഠനോ നീ എന്റെ അനുജനോ? അതെ, നിനക്ക് തുല്യനാണ് ഞാൻ. അതായത് നീയും എന്നെ പോലെ ശിവപുത്രനാണ്.
പാർവതി നന്ദനനാണ്. എനിക്ക് തുല്യമായ ശക്തിയുള്ളവനാണ് നീ എന്ന് പറയാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ തന്നെയല്ലേ? അതെ. നിന്നോട് ഇവിടെ വെച്ച് ഇപ്പോ തന്നെ പ്രതികാരം ചെയ്യും ഞാൻ. മഹാദേവനോട് ചോദ്യം ചെയ്യാനോ? ആരാണ് അവൻ? ലോകത്തെ രക്ഷിക്കുന്ന സർവേശ്വരനോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം അവൻ എവിടുന്നായിരിക്കും വന്നത്? അവൻ എന്തോ പദ്ധതിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അവനൊപ്പം അസുരന്മാരും ഉണ്ടായിരുന്നു. ഓ, വന്നവൻ അസുരകുല ബാലകനായിരുന്നു. അമ്മേ, അങ്ങനെയാകാൻ ഇടയില്ല. ഞാൻ അവനെ ഇതിനു മുമ്പ് തെക്ക് ദേശത്ത് കണ്ടിട്ടുണ്ട്. അവനാണ് നമ്മുടെ സ്കന്ദനോട് യുദ്ധം ചെയ്തത്. എന്നാൽ ആ ബാലന് കൈലാസത്തിൽ എന്താണ് കാര്യം? ആ ബാലൻ ആരാകാനായിരിക്കും സാധ്യത? ക്ഷമിക്കാത്ത വേദനയാണ് നീ തന്നത്. എന്റെ സഹോദരനാണെങ്കിലും ഞാൻ നിനക്ക് ആ വേദന തരുന്നതാണ്. നീ എന്റെ അനുജനാകാൻ ഒരു സാധ്യതയുമില്ല. എന്തോ ചതി പ്രയോഗം ചെയ്ത് എന്നെ വലയിൽ കൊടുക്കാൻ നോക്കുകയാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ സ്വപ്നവും ഫലിക്കില്ല. നമ്മുടെ പദ്ധതി വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ ശിവപുത്രന്മാരുടെ കണ്ണുകളിൽ രക്തം തെറിക്കുകയാണ്. ഇരുവരിൽ ഒരാളുടെ അന്ത്യം ഉറപ്പ്. മുരുക, നീ എന്റെ അമ്മയെ കൊന്നിരിക്കുകയാണ്. ഭൂമിദേവിയെ കൊന്നിരിക്കുകയാണ്. ഭൂമിദേവിയോ? ഭൂമിദേവിക്ക് മരണം ഉണ്ടാകുമോ? ഭൂമി മാതാവ് മരിച്ചാൽ പിന്നെ ഈ ഭൂമിയുടെ അവസ്ഥ എന്താണ്? സ്കന്ദ, വാക് സാമർഥ്യം കൊണ്ട് ഈ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നീ കരുതരുത്. അസ്ത്രം കയ്യിലെടുത്ത് എന്നോട് യുദ്ധം ചെയ്യൂ. എനിക്ക് ആയുധം നഷ്ടപ്പെട്ടിരിക്കാം, എന്നാൽ വിശ്വാസവും ബലിഷ്ടങ്ങളായ കൈകളും എനിക്കുണ്ട്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആയുധം കയ്യിലുണ്ടാകണം. അതുകൊണ്ട് ചെല്ല്, നിന്റെ ആയുധം എടുത്തുകൊണ്ട് വരൂ. നിന്റെ ഇഷ്ടം പോലെ യുദ്ധം ചെയ്യാം. ഞാൻ നിരായുദ്ധപാണികളുമായി യുദ്ധം ചെയ്യാറില്ല. ഞാൻ നിന്റെ അമ്മയെ കൊന്നു എന്നാണ് നീ കരുതുന്നത്. പക്ഷെ ഞാൻ വധിച്ച അസുരന്മാരുടെ കണക്കാണ് നീ അറിയേണ്ടത്. നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ ഇവിടെ തിരികെ വരുമ്പോൾ നീ ഇവിടെ ഇല്ല എന്നാണെങ്കിൽ കൈലാസത്തെ മുഴുവൻ ഞാൻ വിറപ്പിക്കുമെന്നത് തീർച്ചയാണ്. ഈ അഹങ്കാരി തിരികെ വരുന്നതിന് മുമ്പ് ഞാൻ കൈലാസത്തിൽ പോയി അവൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയുക തന്നെ വേണം. ആ മുരുകൻ കൈലാസത്തിലേക്ക് തിരിക്കുന്നുവെങ്കിൽ അവന്റെ മനസ്സിൽ എന്തോ സംശയം ഉടലെടുത്തിരിക്കുകയാണ്. അവൻ എന്റെ മനസ്സിലുള്ള ആസൂത്രണങ്ങൾ അറിയുന്നതിന് മുമ്പ് ഞാൻ മുന്നോട്ട് പോയേ മതിയാകൂ. ആ ഭൂമി ദേവി. ഭൂമി ദേവി, വിൽവല, വലാപി, നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. മുരുക, നീ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ? എപ്പോഴും ഏതെങ്കിലും ഒരു അസുരനെ പിന്തുടരുക തന്നെയാണല്ലോ നീ. ഇന്ന് നിന്നെ തിരക്കി വന്ന ചൊവ്വ എന്ന ബാലൻ ആരാണ്? അവൻ കൈലാസത്തിൽ വരേണ്ട കാര്യം എന്താണ്?
അമ്മേ, അവൻ എന്റെ സഹോദരനാണെന്ന് എന്നോട് അവകാശപ്പെടുകയാണ്. അവൻ മഹാദേവന്റെ തന്നെ പുത്രനാണെന്ന്. മുരുക, എന്താണ് പറയുന്നത് നീ? നിനക്കങ്ങനെ ഒരു സഹോദരനും ഇല്ല. ഗണേശൻ മാത്രമാണ് നിന്റെ സഹോദരൻ. മഹാദേവന് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് പുത്രന്മാർ. എങ്കിലാ ബാലൻ എന്തോ കപട നാടകം കളിക്കുകയാണ്. അവൻ പറഞ്ഞതിൽ യാതൊരു സത്യവും ഉണ്ടാകില്ല. അവൻ അസുരകുലത്തിൽ ജനിച്ചവൻ തന്നെയായിരിക്കണം. എന്നാൽ മഹാശക്തിയായ പാർവതിയാണ് അവന്റെ അമ്മ എന്നാണ് പറയുന്നത്. അമ്മേ, വേഗം വന്നാലും. കൽപ്പക വൃക്ഷത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. അമ്മേ, കൽപ്പക വൃക്ഷത്തിന്റെ പ്രകാശം മങ്ങി അതിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ദേവിക്ക് ആപത്തുണ്ടായാൽ മാത്രമാണ് കൽപ്പക വൃക്ഷത്തിന്റെ ശക്തി ഇങ്ങനെ നഷ്ടപ്പെടുക. കൽപ്പക വൃക്ഷത്തിന് തന്റെ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്തെങ്കിലും ചെയ്യുക തന്നെ വേണം. അസുരശക്തികൾ കൈലാസത്തെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നന്ദിദേവ, ഈ കൽപ്പക വൃക്ഷത്തെയും അപഹരിക്കാൻ അസുരർ ആലോചിക്കുന്നു. ഉടൻ തന്നെ അങ്ങ് ശിവഗണങ്ങളുമായി പോയി തടഞ്ഞു നിർത്താൻ പരിശ്രമിക്കൂ. ഉത്തരവ് ഗണേശ ഭഗവാനെ. കൽപ്പക വൃക്ഷത്തിന് തന്റെ മുഴുവൻ ശക്തിയും ക്ഷയിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭൂമി ദേവിയെ കണ്ടെത്തുക തന്നെ വേണം. അമ്മ ഭൂമി ദേവി എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയാവുന്നതാണ്. എങ്കിൽ നീ ഒരു നിമിഷം പോലും പാഴാക്കാതെ വേഗം പോകൂ. ഈ കൽപ്പക വൃക്ഷത്തെയും അമ്മ ഭൂമി ദേവിയെയും രക്ഷിക്കൂ. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ ചെയ്യുന്നതിനാൽ നിന്നെ എനിക്ക് തടഞ്ഞു നിർത്താനാവില്ല മുരുക. എന്നാൽ നീ അസുരരുമായി വളരെ ജാഗ്രതയോടെ പെരുമാറണം. അവർ തന്റെ ചതിപ്രയോഗത്തിൽ നിന്നെ കൊടുക്കുമെന്ന് തീർച്ചയാണ്. വിഷമിക്കേണ്ടതില്ല അമ്മേ, അസുരർ വിരിക്കുന്ന വലയിൽ അവരെ തന്നെ വീഴ്ത്തുന്നതാണ്. അവരുടെ പാതയിൽ തന്നെ അവരെ ഞാൻ പാഠം പഠിപ്പിക്കുന്നതാണ്. ചൊവ്വേ, നിന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ നിനക്കിതിൽ എത്ര ആയുധങ്ങൾ വേണമെങ്കിലും എടുത്തുകൊണ്ടു പോകാം. ബാലകൻ മുരുകനെ തോൽപ്പിക്കാൻ ഈ ഒരേ ഒരു ആയുധം തന്നെ എനിക്ക് ധാരാളമാണ്. നീ ശരിയായ ആയുധം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചൊവ്വയേ, 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 ചൊവ്വയേ.
അമ്മ ഭൂമിദേവിയെയും ഇവിടെ കാണാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ആ ബാലകൻ ചൊവ്വയെ കണ്ടുപിടിക്കുക തന്നെ വേണം. മാത്രമല്ല, അമ്മ ഭൂമിദേവിക്ക് എന്താണ് സംഭവിച്ചതെന്നും എനിക്ക് ഉടൻ തന്നെ കണ്ടെത്തണം. ചൊവ്വയെ, നീ അസുരായുധം ഏന്തി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടാൽ എന്റെ ഉള്ളിൽ ഒരു സംശയം ഉടലെടുക്കുകയാണ്. എന്ത് സംശയം? നിനക്ക് ആയുധം നൽകി സഹായിച്ച അസുരൻ തന്നെയാണ് അമ്മ ഭൂമിദേവിക്ക് അപകടം ഉണ്ടാക്കിയിരിക്കുക എന്നതാണ് എന്റെ വിശ്വാസം. മുരുക, നിനക്ക് എന്റെ അമ്മയുടെ പേര് പറയാൻ ഒരർഹതയുമില്ല. വരൂ എന്നോട് യുദ്ധം ചെയ്യാൻ. മതിയാക്കൂ നിന്റെ ഈ യുദ്ധനാടകം. ഈ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ എന്റെ അമ്മയുടെ പേരിൽ ഞാൻ തൊടുക്കുന്ന ആയുധം ഏറ്റുവാങ്ങിക്കോളൂ.